ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് LLB എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ സീരീസ് ആണ്. അതായത് ഇപ്പോൾ ക്ലാറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ജനുവരി മുതലായിരുന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ ഈ മാസം മെയ് 15 വരെ അത് നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ജൂൺ 13 അതിന്റെ എക്സാം നടത്തുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ എന്താണ് ക്ലാറ്റ്, എന്താണ് ക്ലീ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞാണ്. ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോസ് പോയി കാണേണ്ടതാണ്. എങ്ങനെയാണ് ഒരു എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ക്ലാറ്റ് ക്ലീ പോലുള്ള എൻട്രൻസ് എക്സാമുകൾ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, രണ്ടിനെയും സമീപിക്കേണ്ട രീതി എങ്ങനെയാണ്, ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്താണ്. ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോസ് പോയി കാണേണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടുമായി ബന്ധപ്പെട്ട്, ടോട്ട് എന്ന് പറയുന്നത് സിവിൽ റോങ് ആണ്. അപ്പോൾ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറെ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിന്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് അവിടെ കാണാവുന്നതാണ്. അതുകൊണ്ട് ടോട്ട് എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. നമ്മൾ നേരെ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അതിലൊരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്, വൈക്കേരിയസ് ലയബിലിറ്റി. അതുപോലെ തന്നെ പല ആളുകളും ചോദിച്ചിരുന്നു വീഡിയോസ് കമന്റ് ആയിട്ട്, കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത വീഡിയോസ് അതൊക്കെ ഈ വർഷത്തിന് ഉപകാരപ്രദമാണോ എന്ന് ചോദിച്ചിരുന്നു. വളരെയധികം ഉപകാരപ്രദമാണ്. നമ്മൾ ഏതൊക്കെ ടെക്സ്റ്റാണ് വാങ്ങിക്കേണ്ടത്, പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കേണ്ട ടെക്സ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് തന്നെ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത ആളുകളിൽ കാണണം. അത് കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോ ആയതുകൊണ്ട് അത് ഈ വർഷം ഉപയോഗപ്രദമല്ല എന്ന് ആരും കരുതേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ടാണ് നമ്മൾ ഈ വർഷത്തെ ഈ ലെക്ചർ സീരീസ് LLB എൻട്രൻസുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ക്ലാറ്റുകാരെ സംബന്ധിച്ച്, ക്ലാറ്റ് എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് ഈ പ്രിൻസിപ്പിൾസ് എല്ലാം വളരെ വിശദമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരിക്കലും ഒരു ബൈ ഹാർട്ടായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോയിട്ട് ക്ലാറ്റ് എഴുതി നമുക്ക് പാസ്സാവാൻ സാധിക്കില്ല. അതിന്റെ പാറ്റേൺ തന്നെ വ്യത്യസ്തമാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞാണ്. ഒരു 450-500 വേർഡ്സ് ഉൾപ്പെടുന്ന ഒരു പാരഗ്രാഫ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ആ പാരഗ്രാഫ് നല്ല രീതിയിൽ വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യണം. അതാണ് നമുക്ക് നമ്മുടെ ഒരു പാറ്റേൺ, ക്ലാറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പാറ്റേൺ. അപ്പോൾ ഈ ഫാക്ട് നന്നായിട്ട് പഠിക്കുക, വളരെ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കി നമ്മൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. അപ്പോൾ ഈ ഫാക്ട് ഒരു ലീഗൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ട് വരുമ്പോൾ ഇതുപോലുള്ള പ്രിൻസിപ്പിൾസ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പാരഗ്രാഫ് ആയിരിക്കും തരിക. അതായത് വൈക്കേരിയസ് ലയബിലിറ്റി, നെഗ്ലിജൻസ്, ട്രസ്പാസ്, അങ്ങനെ പലതരത്തിലുള്ള പ്രിൻസിപ്പിൾ ടോട്ടിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലീഗൽ റീസണിങ് ആയിരിക്കും നമുക്ക് തരിക. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ആരാണ് തെറ്റുകാർ, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ഈ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കി, നമ്മളൊരു കോമൺ സെൻസ് ഒക്കെ വെച്ച് അത് മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഈ വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന കൃത്യത്തിന് മറ്റൊരാൾ ഉത്തരവാദി ആയിരിക്കുക. അതായത് കുറ്റം ചെയ്തത് ഒരുത്തനാണ്, പക്ഷെ അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്നത് വേറൊരാളാണ്. മനസ്സിലായില്ലേ? അതാണ് ഈ വൈക്കേരിയസ് ലയബിലിറ്റിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ ഒരു റിലേഷൻ അകത്താണ് കൂടുതലായിട്ടും ഈ വൈക്കേരിയസ് പ്രിൻസിപ്പിൾ ഈ അപ്ലൈ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് പ്രിൻസിപ്പിൾ ആൻഡ് ഏജന്റ്. പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്റെ ഏജന്റിനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾ ആയിരിക്കും അവിടെ ലയബിൾ ആവുക. അപ്പോൾ പ്രിൻസിപ്പിൾ ഏജന്റ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ്, അതായത് തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ മുതലാളി തന്റെ ജോലി സമയത്ത് തൊഴിലിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ആ ചെയ്തത് മറ്റൊരാൾക്ക് ഹാനികരമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ മുതലാളി അതിന് ലയബിൾ ആയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഒരു കമ്പനിക്ക് രണ്ടോ അതിലധികമോ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതൊക്കെ ഈ എല്ലാ പാർട്ട്നേഴ്സിനും ഈക്വലി ലയബിൾ ആണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഏജന്റ് റിലേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരാള് തന്റെ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരാളെ ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ആ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്ത കൃത്യം മറ്റൊരാൾക്ക് ഹാനികരമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണോ ഈ ജോലി ഏൽപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ഇവിടെ ഉത്തരവാദി ആയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം കേസുകൾ, അതൊക്കെ ഒരു വൈക്കേരിയസ് ലയബിലിറ്റിയുടെ പ്രിൻസിപ്പിൾ ആണ്. അതായത് വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച വ്യക്തി മാത്രമല്ല വണ്ടിയുടെ ഉടമസ്ഥനും കൂടി അവിടെ എന്താ പറയുക, കേസിൽ പ്രതിയാവുകയാണ് ചെയ്യുന്നത്. അതാണ് വൈക്കുക. പക്ഷെ ഉടമസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരിട്ട് ഒരു അറിവുമില്ല, സംഭവ സ്ഥലത്ത് അദ്ദേഹമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു വൈക്കേരിയസ് പ്രിൻസിപ്പിൾ പ്രകാരം ആ ഉടമസ്ഥൻ, വാഹനത്തിന്റെ ഉടമസ്ഥനും കൂടി അവിടെ ലയബിൾ ആണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ വളരെ ക്രൂഷ്യലായിട്ടായിരുന്നു നമ്മൾ ചിന്തിക്കണം. ചില സാഹചര്യങ്ങളിൽ അതിനൊരു എക്സെപ്ഷൻ ഒക്കെ വരാറുണ്ട്, എക്സ്ക്ലൂഡഡ് ആവാറുണ്ട്. അപ്പോൾ ആ സാഹചര്യം കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ വൈക്കീരീസ് പ്രിൻസിപ്പിൾ പ്രകാരം മുതലാളി ഇവിടെ ലയബിൾ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്യാമാദേവി വി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസുണ്ട്. ഇതിനകത്ത് അന്യായക്കാരിയുടെ ഭർത്താവ് ഈ അന്യായക്കാരിയുടെ കുറച്ച് പൈസയും കുറച്ച് ചെക്കും കൂടി തന്റെ സുഹൃത്തായ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്. ഈ സുഹൃത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്റ്റാഫാണ്. അപ്പോൾ ഇവർക്ക് നേരിട്ട് പോയിട്ട് ബാങ്കിൽ പോയി പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം, പക്ഷെ തന്റെ സുഹൃത്ത് അവിടുത്തെ ജോലിക്കാരനാണ്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, ആ കൂട്ടുകാരനെ ഈ പൈസ ഏൽപ്പിച്ചു, ആ ബാങ്കിൽ ഈ അന്യായക്കാരിയുടെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു, SBIയിലെ സ്റ്റാഫ് തന്നെയാണ്, പക്ഷെ ഇദ്ദേഹം ആ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാതെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ആ പൈസ വിനിയോഗിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയിട്ടില്ലെന്ന് മനസ്സിലായി. അങ്ങനെ കേസായപ്പോൾ ഇവരെന്ത് ചെയ്തു, SBIയെ കൂടി ഇതിനകത്ത് കക്ഷി ചേർത്തു. SBI ഇതിനകത്ത് ഉത്തരവാദിയാണ്, അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞങ്ങളുടെ നഷ്ടം നികത്തി തരണമെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജോലിക്കാരന്റെ കയ്യിലാണ് ഈ പൈസ ഏൽപ്പിച്ചിട്ടുള്ളത്, അദ്ദേഹമാണ് ഈ പൈസ മുക്കിയത്, അതുകൊണ്ട് ഈ SBI അവിടെ ലയബിൾ ആവില്ലേ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജോലിക്കാരൻ തന്റെ മുതലാളിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്ന സമയത്തായിരിക്കണം ഒരു കൃത്യം നടന്നിട്ടുണ്ടാവുക. അതായത് ഈ SBIയിലെ സ്റ്റാഫായിട്ടുള്ള വ്യക്തി തന്റെ ഡ്യൂട്ടി സമയത്താണ് ഒരു തെറ്റായ കാര്യം ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് ബാങ്ക് ലയബിളായിരിക്കും. ഡ്യൂട്ടി സമയത്തല്ലാതെ മറ്റേതെങ്കിലും സമയത്താണ് ഇദ്ദേഹം ഈ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബാങ്ക് അതിന് ലയബിളല്ല. അത് തന്നെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ബാങ്കിന്റെ ജോലി സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ ഈ സമയത്തിനുള്ളിലാണ് ഇദ്ദേഹം ഈ കൃത്യം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ബാങ്കിൽ ഇരിക്കുന്ന സമയത്താണ് ഈ കൃത്യം ചെയ്തിട്ടുള്ളതെങ്കിൽ ന്യായമായിട്ടും ബാങ്ക് ഇവിടെ ലയബിളാണ്. പക്ഷെ ഇദ്ദേഹം ഡ്യൂട്ടി സമയത്തല്ല, ഇദ്ദേഹം വീട്ടിൽ പോയ സമയത്ത് വീടിന്റെ അയലോക്കത്തുള്ള തന്റെ കൂട്ടുകാരൻ ഈ പൈസ ഏൽപ്പിച്ചു, അതിനൊരിക്കലും ബാങ്ക് ലയബിളല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സിറ്റുവേഷൻ കൃത്യമായിട്ടാണ് മനസ്സിലാക്കണം. മുതലാളി അല്ലെങ്കിൽ ഇവിടെ പ്രിൻസിപ്പിള് ലയബിൾ ആവുന്നത് എപ്പോഴാണ്, ആ പർട്ടിക്കുലർ ആ ഡ്യൂട്ടി ടൈമിൽ അദ്ദേഹം ആ കൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പോയിന്റുകൾ ഫാക്ടുകൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടായിരിക്കും നമുക്ക് ഫാക്ട് തരിക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു കോമൺ സെൻസിന്റെ കാര്യം തന്നെയാണ്. കുറച്ച് നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം ഡ്യൂട്ടി സമയത്തല്ല. കാരണം ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം തന്റെ സ്റ്റാഫ് ആ ഡ്യൂട്ടി സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉത്തരവാദിയായിരിക്കുള്ളൂ. അല്ലാതെ അദ്ദേഹം വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ബാങ്കിന്റെ പേര് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, അതിനൊന്നും ബാങ്ക് ഒരിക്കലും ലയബിൾ അല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഏത് സ്ഥാപനമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ആ ഡ്യൂട്ടി ടൈമിലായിരിക്കണം കൃത്യമായിട്ട് തന്നെ ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവുക. വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമോഡ് വിസിസ് ക്രോസ്വില്ലെ മോട്ടോർ സർവീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കേസാണ്. ഇവിടെ ഒരു വാഹനത്തിന്റെ ഉടമസ്ഥൻ തന്റെ സുഹൃത്തിനോട് ഈ കാർ എടുത്തിട്ട് അവിടെ അങ്ങാടി വരെ പോയിട്ട് ഒരു സാധനം മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. മനസ്സിലായില്ല? അപ്പൊ സുഹൃത്ത് കാർ എടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ടും പോകുന്നു, ഈ കാർ പോയി ആക്സിഡന്റ് ആകുന്നു. ആക്സിഡന്റ് ആയിക്കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചവൻ മാത്രമല്ല ഈ വണ്ടിയുടെ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തിയും ഇവിടെ ഉത്തരവാദിയാണ്. അതാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിലൊക്കെ നടക്കുന്നത്. വണ്ടിയുടെ ഓണറും അതിനകത്ത് ലയബിൾ ആണ്, നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം. കാരണം ഇദ്ദേഹത്തിന്റെ ഡയറക്ഷനോട് കൂടി തന്നെ, ഇദ്ദേഹത്തിന്റെ അറിവോട് കൂടി തന്നെയാണ് ഈ വണ്ടി എടുത്തിട്ട് പോയിട്ടുള്ളത്. പക്ഷെ അതിന്റെ മറ്റൊരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മളൊരു വണ്ടി വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ, ഹയർ ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ഉത്തരവാദിത്വം വരുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ സിമ്പിളാണ്, നമ്മളൊരു യൂബർ വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് ഇവിടുന്ന് അടുത്ത ജംഗ്ഷൻ വരെ നമ്മൾ പോവുകയാണ്. ഈ ഓട്ടോ ഒരു യാത്രയാണ്. അപ്പോൾ ഓട്ടോയുടെ പിന്നിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടോ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്ത് ഉത്തരവാദിയില്ല. നമ്മൾ ആ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മാറുന്നു അല്ലേ. വണ്ടി പോലീസുകാർ വരികയോ അല്ലെങ്കിൽ നാട്ടുകാർ കൂടുകയോ നമ്മളെ ചോദ്യം ചെയ്യില്ല, നമ്മളെ ഒന്നും പറയില്ല. കാരണം നമ്മൾ ആ വണ്ടി വാടകയ്ക്കെടുത്താണ്. വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ വണ്ടിയുടെ കംപ്ലീറ്റ് കൺട്രോൾ ആരുടെ കയ്യിലാണ്, ആ ഓട്ടോക്കാരന്റെ കയ്യിലാണ് അല്ലെങ്കിൽ ആ ടാക്സി ഡ്രൈവറുടെ കയ്യിലാണ്. ആ വാഹനം നമ്മൾ വാടകയ്ക്കെടുത്തു എന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവിടെ എന്താ പറയാ, അവിടെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ആ ആക്സിഡന്റ് ഉത്തരവാദി ആവുകയോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അതായത് അതൊരു കോൺട്രാക്ച്വൽ നേച്ചറാണ്, കോൺട്രാക്ച്വൽ ബേസിലാണ് ആ വാഹനം നമ്മൾ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിയില്ല. പക്ഷേ മറിച്ച് നമ്മുടെ തന്നെ വാഹനം നമ്മുടെ ഒരു സെർവന്റിന് അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ ഡയറക്ഷൻ കൊടുത്ത് ആ വാഹനം ഓടിപ്പിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന ആക്സിഡന്റ് തീർച്ചയായിട്ടും നമ്മൾ വണ്ടിയുടെ ഓണർ ലയബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം നന്നാക്കുന്നതിന് വേണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കുകയാണ്. വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക്ഷോപ്പിൽ കൊടുത്തതിന് ശേഷം ആ വർക്ക്ഷോപ്പിലെ ജീവനക്കാരൻ ആ വാഹനം എടുത്തുകൊണ്ട് പോയി
ഓടിക്കുക ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളെ ഇടിച്ചു, അദ്ദേഹത്തിന് പരിക്ക് പറ്റി കഴിഞ്ഞാൽ വണ്ടിയുടെ ഓണർ ലൈബിൾ ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വണ്ടിയുടെ ഓണർ ലൈബിൾ ആണോ? തീർച്ചയായും വണ്ടിയുടെ ഓണർ അവിടെ ലൈബിൾ അല്ല. അവിടെ വർക്ക്ഷോപ്പ് ജീവനക്കാരനും ലൈബിൾ ആണ്, അതുപോലെ വർക്ക്ഷോപ്പിന്റെ ഓണറും ലൈബിൾ ആണ്. കാരണം നമ്മൾ വാഹനം ഏൽപ്പിച്ചത് ആ വർക്ക്ഷോപ്പിന്റെ ഓണറെയാണ് വാഹനം നന്നാക്കുന്നതിന് വേണ്ടി. പിന്നീട് ആ വാഹനത്തിന്റെ കൺട്രോൾ വരുന്ന ആർക്കാണ്? വർക്ക്ഷോപ്പിന്റെ ഓണർക്കാണ്. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് ആ വാഹനം എടുത്തുകൊണ്ട് പോയി പുറത്തുപോയി ആക്സിഡന്റ് ആക്കി കഴിഞ്ഞാൽ ആ വർക്ക്ഷോപ്പിന്റെ ഓണറാണ് ലയബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ സിറ്റുവേഷൻസ് ഇങ്ങനെ മാറ്റി മറിച്ചിടും. അപ്പൊ വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്ന കൃത്യത്തിന് മറ്റൊരാൾ ഉത്തരവാദി ആയിരിക്കാം. അപ്പോൾ ഏത് സാഹചര്യത്തിലാണത് വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രിൻസിപ്പൽ ഏജന്റിന്റെ കാര്യം പറഞ്ഞു. പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഒരു കമ്പനിക്ക് രണ്ടോ മൂന്നോ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ലയബിലിറ്റി പ്രശ്നങ്ങളെല്ലാം തന്നെ എല്ലാ പാർട്ട്നേഴ്സിനും ഈക്വലായിട്ട് തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ മാസ്റ്റർ സർവന്റിന്റെ കാര്യം നമ്മൾ ഇതാണ് പറഞ്ഞത്. ഇനി കോൺട്രാക്ട് ബേസിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും ഈ ഏൽപ്പിച്ച വ്യക്തി ലയബിൾ അല്ലെന്നുള്ള കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. മനസ്സിലായി? അപ്പൊ നമ്മൾ ഈ ടാക്സി ഹയർ ചെയ്യുന്ന കാര്യം തന്നെ പറഞ്ഞാണ്. അപ്പൊ മാസ്റ്റർ സെർവന്റിന്റെ കാര്യം പറയുമ്പോൾ ആരാണ് സെർവന്റ്? സെർവന്റ് ആരാണ്? സെർവന്റിന്റെ ഡെഫിനിഷൻ, അതിപ്പോ സെർവന്റ് എന്ന് പറയുന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സെർവന്റ് ഈസ് ആൻ ഏജന്റ് ഹു ഈസ് സബ്ജക്ട് ടു ദ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ഹിസ് എംപ്ലോയർ റിഗാർഡിംഗ് ദ മാനർ ഇൻ വിച്ച് ദ വർക്ക് ഈസ് ടു ബി ഡൺ. അതായത് മുതലാളിയുടെ എംപ്ലോയർ ആയിട്ടുള്ള വ്യക്തിയുടെ സൂപ്പർവിഷനിലും അദ്ദേഹത്തിന്റെ കൺട്രോളിലും വർക്ക് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ സെർവന്റ് എന്ന് പറയുന്നത്. ആ സെർവന്റ് കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ടൈമിലും ആയിരിക്കും. അപ്പോഴാണ് സെർവന്റിന്റെ ഡെഫിനിഷന്റെ പരിധിയിൽ വരികയും ആ സെർവന്റ് ചെയ്യുന്ന കൃത്യത്തിന് എംപ്ലോയർ ലേബിൾ ആവുകയും ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കോൺട്രാക്ടറെ സംബന്ധിച്ച് വ്യത്യസ്തമാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണ് അല്ലെ, ഒരു പാലം പണിയാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ പറയാ വീട് പണിയാൻ വേണ്ടി ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്നു. ആ കോൺട്രാക്ടർ അദ്ദേഹം ആ വർക്കിന്റെ കംപ്ലീറ്റ് കൺട്രോൾ എടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ കീഴിൽ പണിക്കാറുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം പണിയുന്നു. അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടർ ആയിരിക്കും ലേബിൾ, അത് ഏൽപ്പിച്ചു കൊടുത്ത ആള് അവിടെ ലേബിൾ അല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നോർമലി നമ്മൾ മനസ്സിലാക്കി കോൺട്രാക്ച്വൽ റിലേഷനകത്ത് എംപ്ലോയറും കോൺട്രാക്ടറും തമ്മിൽ കോൺട്രാക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾക്ക് ആര് ലേബിൾ അല്ല, എംപ്ലോയർ ലേബിൾ അല്ല. നമ്മളത് കുറച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എംപ്ലോയർ സെർവന്റ് റിലേഷനകത്ത് സെർവന്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എംപ്ലോയർ ആരാണ് ലേബിളാണ്. പക്ഷെ എംപ്ലോയർ കോൺട്രാക്ടർ റിലേഷനകത്ത് കോൺട്രാക്ടർ അല്ലെങ്കിൽ കോൺട്രാക്ടറിന്റെ കീഴിലുള്ള ആളുകൾ ചെയ്യുന്ന കാര്യത്തിന് ആര് ലേബിൾ അല്ല, എംപ്ലോയർ ലേബിൾ അല്ല. പക്ഷെ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് മനസ്സിലാക്കണം. ആ സിറ്റുവേഷൻസിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ടർ ചെയ്യുന്ന കാര്യത്തിന് ആര് ലേബിളാണ്, എംപ്ലോയർ ലേബിളാണ്. ആദ്യത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എംപ്ലോയർ കോൺട്രാക്ടറെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന്, ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ എംപ്ലോയർ ലേബിളാണ്. ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നതിന് വേണ്ടി, ലീഗൽ ആയിട്ടുള്ള കാര്യമല്ല, ഇല്ലീഗൽ ആയിട്ട് എന്ത് കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ എംപ്ലോയർ ലേബിളാണ്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്ട്രിക്റ്റ് ലയബിലിറ്റിയുടെ സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ എംപ്ലോയർ ലേബിൾ ആണ്. എന്താണ് സ്ട്രിക്റ്റ് ലയബിലിറ്റി? സ്ട്രിക്റ്റ് ലയബിലിറ്റി നമ്മളൊരു വീഡിയോ ചെയ്താണ് കഴിഞ്ഞ വർഷം, കുറെ നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്താണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം സ്ട്രിക്റ്റ് ലയബിലിറ്റി. അപ്പൊ അതിനകത്ത് ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ആ ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുമ്പോൾ മാത്രമേ അവിടെ സ്ട്രിക്റ്റ് ലയബിലിറ്റി ആവുകയുള്ളൂ. ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേഞ്ചറസ് തിങ്സ്, രണ്ടാമത് പറഞ്ഞാൽ എസ്കേപ്പ്, മൂന്നാമത് പറഞ്ഞാൽ അൺനാച്ചുറൽ യൂസ് ഓഫ് ദി ലാൻഡ്. ഇപ്പൊ ഡേഞ്ചറസ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് നമ്മളൊരു വർക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാൻ ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി, ഒരു ഡാം പണിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു പറമ്പിൽ വലിയൊരു ടാങ്ക്, ഒരു വാട്ടർ ടാങ്ക് പണിയുന്നതിന് വേണ്ടി ഏൽപ്പിക്കുകയാണ്, അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള തിങ് ആണ്. മനസ്സിലായില്ലേ? കാരണം അതിനകത്തൊരു ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെ അപകടകരമായിട്ടൊരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒന്ന്, രണ്ട്, ഇങ്ങനെ ഏൽപ്പിച്ചതിന് ശേഷം അത് നാശം സംഭവിക്കുക, അല്ലെങ്കിൽ അത് പൊട്ടി പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ അതിന് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, രണ്ടാം, ഈ രണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ആവണം. മൂന്നാമെന്ന് പറഞ്ഞാൽ അത് അൺനാച്ചുറൽ യൂസ് ആണ്. അല്ല, ഇങ്ങനെ നമ്മൾ പറയാ ഈ വലിയൊരു കുളം കെട്ടുന്നത് അല്ലെങ്കിൽ വലിയൊരു എന്താ പറയാ ഒരു ഡാം പണിയുന്നത് ഇതൊക്കെ നാച്ചുറൽ പ്രകൃതിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ കാര്യമായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്നതിന് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ ആർക്കെങ്കിലും ഈ ഒരു കാര്യം കൊണ്ട്, ഈ ഒരു ഡേഞ്ചറസ് തിങ് കൊണ്ട് ആർക്കെങ്കിലും ഒരു നാശം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ട്രിക്റ്റ് പ്രിൻസിപ്പിൾ ആണ്, സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ സ്ട്രിക്റ്റ് ലയബിലിറ്റി പ്രിൻസിപ്പിൾ വന്നു കഴിഞ്ഞാൽ
ആരാണ് എംപ്ലോയർ ലേബർ ആണ് മനസ്സിലായോ നോർമൽ സെൻസിൽ എംപ്ലോയർ കോൺട്രാക്ടർ റിലേഷൻ ആണ് കോൺട്രാക്ടർ ചെയ്യുന്ന കാര്യത്തിന് എംപ്ലോയർ ലേബർ അല്ല പക്ഷേ ഇവിടെ ഒരു സ്ട്രിക്റ്റ് ലയബിലിറ്റി ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്നാണ് ഈ മൂന്ന് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോഴാണ് സ്ട്രിക്റ്റ് ലയബിലിറ്റി നമ്മൾ അപ്ലൈ ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എംപ്ലോയർ ലയബിൾ ആണ് അതാണ് രണ്ടാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ ഒരു മരമുണ്ട് വളരെ വലുതായിട്ടൊരു മരമാണ് കുറച്ച് ഡേഞ്ചർ ആണ് ഇതിന്റെ ഇതിനുള്ള ഇലയും കൊമ്പൊക്കെ അപ്പുറത്തെ പറമ്പിൽ വീഴുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തിച്ചു ഈ മരം മുറിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഈ മരം മുറിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഈ കോൺട്രാക്ടർ ഒന്ന് പണിക്കാരൻ വന്നിട്ട് ഈ മരം മുറിക്കുന്ന സമയത്ത് അപ്പോ കോൺട്രാക്ടർ എംപ്ലോയർ റിലേഷൻ ആണ് ഇവിടെ നിൽക്കുന്നത് പക്ഷെ ഈ കോൺട്രാക്ടർ വന്നിട്ട് ഈ മരം മുറിക്കുന്ന സമയത്ത് ഈ മരത്തിന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞ് അടുത്ത വീട്ടിലെ വീടിന്റെ മുകളിലേക്ക് വീണ് അവിടെ കുറെ ഓടൊക്കെ പൊട്ടി ആ വീടിന്റെ മതിലൊക്കെ ഇടിഞ്ഞു എന്ന് വിചാരിക്കാം അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ സെൻസിൽ മനസ്സിലാക്കേണ്ടതാണ് കോൺട്രാക്ടർ എംപ്ലോയർ റിലേഷൻ ആയതുകൊണ്ട് ഇവിടെ എംപ്ലോയർ ലയബിൾ അല്ലെന്ന് മനസ്സിലാക്കും പക്ഷേ ഇതൊരു എക്സെപ്ഷൻ സിറ്റുവേഷൻ ആണ് ഇവിടെ എന്താ പറയാ ഒരു നൂയിസൻസ് അല്ലെങ്കിൽ സ്വന്തം പറമ്പിലെ ഒരു നൂയിസൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം മാറ്റുന്നതിന് വേണ്ടി നമ്മളൊരു കോൺട്രാക്ട് ഏൽപ്പിച്ചാണ് അപ്പോൾ ഇതിന് മുഖാന്തരം മറ്റൊരാൾക്ക് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എംപ്ലോയർ അല്ലെങ്കിൽ ആരാണോ ഇദ്ദേഹം ഇത് ഇവിടെ ഏൽപ്പിച്ചത് ഈ പ്രിൻസിപ്പൾ ആയിട്ടുള്ള വ്യക്തി ഇവിടെ ലയബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക മനസ്സിലായി അപ്പൊ ഇതും ഒരു എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആണ് നോർമൽ കേസിൽ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ എംപ്ലോയർ ലേബൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു നൂയിസൻസ് നമ്മുടെ പറമ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് മാറ്റാൻ ഒരു നമ്മളൊരു കോൺട്രാക്ട് കൊടുക്കുന്നു അവിടെ അത് മാറ്റുന്ന സമയത്ത് എന്തെങ്കിലും നാശം ഒപ്പോസിറ്റ് നെയ്ബേഴ്സിന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിലും ഈ പ്രിൻസിപ്പൾ ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഈ എംപ്ലോയർ ആയിട്ടുള്ള വ്യക്തി അവിടെ ലേബൾ ആണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഒരു എക്സെപ്ഷണൽ സിറ്റുവേഷൻ അപ്പൊ നോർമലായിട്ട് വൈക്കേരിയസ് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഡീപ്പായിട്ട് ടോട്ടൽ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കും ഒരു ഫാക്ട് തന്നു കഴിയുമ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ വൈക്കേരിയസ് ലയബിലിറ്റി ആണെന്നുള്ള നമ്മളൊരു ധാരണ ഉണ്ടാവും മനസ്സിലായത് വൈക്കേരിയസ് ലയബിലിറ്റി ഒരാൾ ചെയ്യുന്ന കൃത്യത്തിന് മറ്റൊരാൾ ഉത്തരവാദിയായിരിക്കാം അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് എംപ്ലോയർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ലയബിൾ ആവുക ഏത് സാഹചര്യത്തിൽ ഇവർ ലയബിൾ ആവുന്നില്ല മനസ്സിലായി ആ എക്സെപ്ഷൻ സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ സെർവന്റ് ഡ്യൂട്ടി ചെയ്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ജോലിയുടെ ഭാഗമായിട്ടാണോ ഇദ്ദേഹം ജോലി ചെയ്തിട്ടുള്ളത് ആ സമയത്താണോ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടാണോ ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് വേണം നമ്മൾ ഇവിടെ എംപ്ലോയർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇവിടെ ലയബിൾ ആണ് അല്ലെങ്കിൽ ലയബിൾ അല്ല എന്നുള്ള നിഗമനത്തിലെത്താൻ അപ്പം ഇത്രയും കാര്യങ്ങളാണ് വൈക്കേരിയസ് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ വരുന്ന വീഡിയോസ് നമ്മൾ കൂടുതൽ പ്രിൻസിപ്പൾ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്ത് നോട്ടിഫിക്കും.